മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട സെക്രട്ടറി പി ടി ഉസനെ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് രംഗത്ത്. കോൺഗ്രസ് നേതാക്കളായ ചില ജീവനക്കാരുടെ തെറ്റായ നടപടി ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തതെന്നും ഇത് അംഗീകരിക്കില്ലെന്നുമാണ് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിലപാട്. ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെ പേരിൽ മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട സെക്രട്ടറി പി ടി ഹുസനെ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായിട്ടാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തിയത്. യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കിൽ ഭരണസമിതി തീരുമാനമില്ലാതെ ജീവനക്കാരെ നിയമിച്ചെന്നും വൻ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നും ആരോപിച്ചാണ് സെക്രട്ടറി ഹുസനെ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തത്. ബാങ്കിലെ നിയമനക്രമക്കേട് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് തന്നെ പ്രതിഷേധ രംഗത്ത് വന്നിരുന്നു. ഇതിനെ തുടർന്ന് ഭരണസമിതി നിശ്ചയിച്ച നാലംഗ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തിരുന്നത്. എന്നാൽ ഈ നടപടി അംഗീകരിക്കില്ലെന്ന നിലപാടുമായി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. നിലവിൽ ബാങ്കിലെ ജീവനക്കാരായ ചില കോൺഗ്രസ് നേതാക്കളുടെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾക്ക് സെക്രട്ടറി കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുകച്ചു പുറത്തു ചാടിക്കുകയായിരുന്നു എന്നാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. സസ്പെൻഷൻ നടപടികളെ സംബന്ധിച്ച് ഭരണസമിതി തീരുമാനം ഏകകണ്ഠമായിരുന്നില്ലെന്നും ലീഗുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച ചെയ്തില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ബാഹ്യ സമ്മർദ്ദങ്ങളുടെ പേരിൽ സസ്പെൻഡ് ചെയ്ത സെക്രട്ടറിയെ ഉടൻ തിരിച്ചെടുക്കണമെന്നും ലീഗിനെ തരം താഴ്ത്താനുള്ള കോൺഗ്രസ് നീക്കം അംഗീകരിക്കില്ലെന്നും ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ സെക്രട്ടറിയോട് ഒരു വിരോധം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ ഒരു ഭാഗമാണ് ലീഗ്. ആ ലീഗുമായിട്ട് ഒരു ആലോചന ഇല്ലാതെയാണ് പ്രസിഡന്റ് ചെയ്തത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കുറേ ആൾക്കാർ ബാങ്ക് ജീവനക്കാരായിട്ടുണ്ട്. ചിലപ്പോൾ ആ വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അല്ലാതെ ഈ പുതിയൊരു ബോർഡ് പുതിയ വന്നപ്പം തന്നെ ഫസ്റ്റ് ബോർഡ് തന്നെ ലീഗ് ഇറങ്ങിപ്പോന്നതാണ്. കാരണം ഇല്ലാതെ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെയും അതിൽ ലീഗിൻ്റെ ഈ ഇവർ കമ്മീഷൻ വെച്ചതിൽ നിന്ന് ലീഗിൻ്റെ ഒരാളെങ്കിലും, യു ഡി എഫ് എന്ന സംവിധാനത്തിൽ ഇപ്പോൾ ബാങ്കിലുള്ളത്, ആ ബാങ്കിൽ നിന്ന് ഒരാളെങ്കിലും അതിലെടുത്തിട്ടില്ല. എന്നുവെച്ചാൽ ഇങ്ങനെ അഗാധമായുള്ള ഇത് ശരിയല്ല, അത് സസ്പെൻഷൻ പിൻവലിക്കണം. എന്ത് വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഉണ്ടെങ്കിൽ അത് ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യരുത്. മുക്കം പഞ്ചായത്തിലെ യു ഡി എഫ് സംവിധാനത്തിനകത്ത് ഈ പ്രശ്നം കൂടുതൽ സംഘർഷഭരിതമാകുമെന്നുറപ്പാണ്. എസ് സി നിസാർ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.